നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ വലിയ തോതിൽ പടരുന്ന കോവിഡ് ഒമിക്രോൺ വകഭേദം നിസ്സാരമല്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ആഗോളതലത്തിൽ ഒമിക്രോൺ വകഭേദം വലിയ തോതിൽ മരണത്തിനിടയാക്കുന്നു എന്നാണ് WHO വ്യക്തമാക്കുന്നത്. ഒമിക്രോൺ പുതിയ വകഭേദം ബാധിക്കുന്ന വ്യക്തികളുടെ എണ്ണം റെക്കോർഡാണ്. പല രാജ്യങ്ങളിലും നേരത്തെ പടർന്നു പിടിച്ച ഡെൽറ്റ വകഭേദത്തെക്കാൾ വേഗത്തിലാണ് ഒമിക്രോൺ ബാധ സ്ഥിരീകരിക്കുന്നത്. പലയിടങ്ങളും ആശുപത്രികൾ നിറയുന്ന നിലയിലാണുള്ളതെന്നും ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോസ് അഥാനം ഗബ്രിയോസിസ് വ്യക്തമാക്കി. ഡെൽറ്റയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒമിക്രോണിന് കാഠിന്യം കുറവാണെന്നാണ് വിലയിരുത്തൽ, പ്രത്യേകിച്ച് വാക്സിൻ സ്വീകരിച്ചവരിൽ. എന്നാൽ ഈ കണക്കുകൾ ഒമിക്രോൺ വകഭേദം ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കില്ലെന്ന് അർത്ഥമാക്കുന്നില്ല. മുൻപത്തെ വേരിയന്റുകളെ പോലെ ഒമിക്രോണും ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മരണത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന തോത് വളരെ വലുതും വേഗത്തിലുമാണ്. അത് ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംവിധാനങ്ങളെ കീഴടക്കുന്ന നിലയിലേക്ക് എത്തുകയാണ്. ഇതുവരെ 89 രാജ്യങ്ങളിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച 9.5 ദശലക്ഷത്തോളം പുതിയ COVID-19 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുന്നാഴ്ചയെ സംബന്ധിച്ച് 71% വരെ വർധനയാണ് ഇത്. ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്തെ പരിശോധനയുടെ റിപ്പോർട്ട് രേഖപ്പെടുത്താതെയാണിതെന്നും ലോകാരോഗ്യ സംഘടനയുടെ മേധാവി വ്യക്തമാക്കുന്നു. ഒമിക്രോൺ ലോകത്ത് അതിവേഗം പടരുകയാണ്. കോവിഡ് സുനാമിയാണ് വരാനിരിക്കുന്നതെന്നും ഒമിക്രോൺ ഡെൽറ്റ വകഭേദങ്ങൾ ഉയർത്തുന്ന ഭീഷണി വലുതാണെന്നും WHO മേധാവി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രോഗികളുടെ എണ്ണം കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്നും പല രാജ്യങ്ങളിലെയും ആരോഗ്യ സംവിധാനങ്ങൾ പ്രതിസന്ധിയിലാകുമെന്നും ടെഡ്രോസ് അഥാനം പറയുന്നു. ഒമിക്രോൺ വകഭേദം വാക്സിൻ എടുത്തവരെയും ഒരിക്കൽ രോഗം വരുന്നവരെയും ബാധിക്കുന്നുണ്ട്. വാക്സിൻ സ്വീകരിക്കാത്തവരിൽ മരണനിരക്ക് കൂടുമെന്നും ടെഡ്രോസ് അഥാനം പറഞ്ഞു. UKയും US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത ഒമിക്രോൺ ഭീഷണിയിലാണ്. മുംബൈയിൽ കോവിഡ് 2 തരംഗത്തിന് ശേഷം ഒഴിവാക്കിയ നിയന്ത്രണങ്ങൾ വീണ്ടും കർശനമാക്കുവാൻ തീരുമാനിക്കുകയാണ് അധികൃതർ. കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം വലിയ രീതിയിൽ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മിക്ക സംസ്ഥാനങ്ങളും കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഒമിക്രോൺ കേസുകളുടെ എണ്ണം വ്യാഴാഴ്ച രാവിലെ 500 വർദ്ധിച്ച് 2630 ഉയർന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലും ഒമിക്രോൺ വേരിയന്റിന്റെ 100+ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 94 ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്ത തെലുങ്കാനയിലും ഒമിക്രോൺ വ്യാപനം വേഗത്തിലാണ്. ഒമിക്രോൺ കേസുകൾ കുതിച്ചുയരുകയാണെങ്കിലും ലോക്ഡൌൺ നടപ്പാക്കാൻ പദ്ധതിയില്ലെന്ന് മുംബൈ മുനിസിപ്പൽ കമ്മീഷണർ ഇക്ബാൽ സിംഗ് ചാഹൽ പറഞ്ഞു. മുംബൈയിൽ ഇതിനകം തന്നെ വലിയ ആൾക്കൂട്ടങ്ങൾ ഒത്തുകൂടുന്നത് നിരോധിക്കുകയും വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കഴിയുന്ന ആളുകളുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒമിക്രോൺ കേസുകൾ വർദ്ധിച്ചാലും നിലവിൽ ലോക്ഡൌൺ ആസൂത്രണം ചെയ്തിട്ടില്ലെന്ന് കമ്മീഷണർ ഇക്ബാൽ സിംഗ് ചാഹൽ വ്യക്തമാക്കി. ഒമിക്രോൺ വേരിയന്റിന്റെ പുതിയ കേസുകൾ കുതിച്ചുയർന്നിട്ടുണ്ടെങ്കിലും 5% രോഗികൾക്ക് മാത്രമേ വൈദ്യസഹായം ആവശ്യമുള്ളൂ. മിക്കവരും വേഗത്തിൽ സുഖം പ്രാപിച്ചതായും ചാഹൽ പറഞ്ഞു. കൂടാതെ മരണനിരക്കും കുറവായിരുന്നു. ഡെൽറ്റ വകഭേദത്തേക്കാൾ പ്രതിദിന കേസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായെങ്കിലും മരണനിരക്ക് കുറവാണെന്നും ചാഹൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.